നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വീഡിയോ അവസാനം വരെ കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് പ്രധാന അറിയിപ്പുകളുടെ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങളുമായി പങ്കുവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കാലവർഷം സജീവമാവുന്ന സാഹചര്യത്തിൽ മഴക്കാല രോഗങ്ങളെ കരുതിയിരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് എലിപ്പനി രോഗങ്ങൾ വിവിധ ജില്ലകളിലായി വർദ്ധിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇനി പറയുന്ന കാര്യങ്ങൾ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം അത് മാത്രമല്ല മറ്റുള്ളവരിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്തു കൊടുക്കുവാനും നിങ്ങൾ മറക്കരുത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ രോഗാണുവാഹകരായ എലിയുടെ മൂത്രം വഴി വെള്ളം മലിനമാവുകയും രോഗാണുക്കൾ ആ വെള്ളവുമായി സമ്പർക്കം പുലർത്തുന്നവരിൽ മുറിവിൽ കൂടിയോ നേർത്ത ചർമ്മത്തിൽ കൂടിയോ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗം പിടിപെടുകയും ചെയ്യുന്നു എലിപ്പനി രോഗലക്ഷണങ്ങൾ കടുത്ത പനി തലവേദന ശക്തമായ ശരീര വേദന അതുപോലെ തന്നെ കണ്ണിന് ചുവപ്പ് മഞ്ഞ നിറം വെളിച്ചത്തിൽ നോക്കാൻ പ്രയാസം മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞ് കടുത്ത നിറം എന്നിവയാണ് ഇനി എലിപ്പനിയെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് കൂടി ശ്രദ്ധിക്കുക കന്നുകാലികളെ കുളിപ്പിക്കുന്ന തോട് അതുപോലെ തന്നെ കുളം എന്നിവിടങ്ങളിൽ കുളിക്കുകയോ മുഖം വായ എന്നിവ കഴുകുകയോ ചെയ്യരുത് തൊലിപ്പുറത്ത് തൊഴിലാളികൾ ചീരകർഷകർ അതുപോലെ തന്നെ മലിന ജലവുമായി സമ്പർക്കം വരുന്ന ജോലികളിൽ ഏർപ്പെടുന്നവർ തുടങ്ങിയവർ കയ്യുറ കാലുറ എന്നീ വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ ഉപയോഗിക്കുകയും മുൻകരുതൽ മരുന്നായ ഡോക്സിസൈക്ലിൻ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം കഴിക്കുകയും വേണം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുട്ടികളെ കളിക്കാൻ അനുവദിക്കരുത് ഇനി രണ്ടാമതായി പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് കേരള വ്യാപാര ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി ജൂലൈ നാലിന് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മുൻപിൽ ധർണാ സമരം നടത്തും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉൽപാദന രംഗത്ത് തന്നെ തടയുന്നതിന് യാതൊരു നടപടിയും എടുക്കാതെ പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ പേരിൽ ചെറുകിട വ്യാപാരികളെ തിരഞ്ഞു പിടിച്ച് പീഡിപ്പിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ പേരിൽ അമിതമായ പിഴ ചുമത്തുന്ന നടപടികൾ അവസാനിപ്പിക്കുക അമിതമായ വ്യാപാര ലൈസൻസ് ഫീസ് വർധനവും കെട്ടിട നികുതി വർധനവും പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ ഒരു ധർണാ സമരം നടത്തുന്നത് ഇനി മൂന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ പാത്തി കേരളത്തിൽ വരുന്ന അഞ്ചു ദിവസവും ശക്തമായ മഴ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പിലൂടെ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടുകൂടിയാണ് മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് നൽകുന്നത് മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നു ഇതോടെ നാല് ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി വരെ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഇനി നാലാമതായി പങ്കുവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഓൺലൈൻ തട്ടിപ്പിന്റെ പുതിയ വകഭേദം ഇവർ ലക്ഷ്യമിടുന്നത് സ്ത്രീകളെയും പ്രായമായവരെയുമാണ് ഓൺലൈൻ തട്ടിപ്പിൽ വീഴുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ജനങ്ങളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം വർദ്ധിച്ചതോടെ ഓൺലൈൻ തട്ടിപ്പുകളുടെ എണ്ണവും വലിയ തോതിലാണ് ഉയർന്നിരിക്കുന്നത് ഡാറ്റ എൻട്രി ജോലിയിലൂടെ വരുമാനം നേടാമെന്നുള്ള പരസ്യമാണ് വൺ തോതിൽ പ്രചരിക്കുന്നത് ഇവർ പ്രധാനമായും തൊഴിൽ രഹിതരായ സ്ത്രീകളെയും പ്രായമായവരെയുമാണ് ലക്ഷ്യമിടുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉയർന്ന തുക നേടാമെന്നുള്ള വാഗ്ദാനമാണ് ഭൂരിഭാഗം ആളുകളെയും ഇവർ തട്ടിപ്പിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം തട്ടിപ്പിന് ഇരയാവുന്നവരാകട്ടെ മാനഹാനി ഭയന്ന് പരാതിയും നൽകുന്നില്ല അത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത് ഓൺലൈൻ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷ നേടാൻ വിശ്വാസയോഗ്യമല്ലാത്ത സ്രോതസ്സുകൾ നിങ്ങൾ ഇങ്ങനെയുള്ള മെസ്സേജുകൾ മുഴുവനായും അവഗണിക്കുക ഇനി അഞ്ചാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വിവിധ തൊഴിൽ മേഖലകളിൽ ആതിഥ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായും ശാക്തീകരണം ലക്ഷ്യമിട്ടും പി എസ് സി അതുപോലെ തന്നെ യു പി എസ് സി ബാങ്ക് സർവീസ് ആർ ആർ ബി യു ജി സി നെറ്റ് കാറ്റ് അല്ലെങ്കിൽ മാറ്റ് തുടങ്ങിയ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ധനസഹായം ലഭിക്കുന്നതിനായി ജൂലൈ മാസം മുപ്പതാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാം അപേക്ഷാ ഫോമിനും കൂടുതൽ വിശദ വിവരങ്ങൾക്കും ജില്ലാ സാമൂഹ്യ നീതി വകുപ്പുമായി ബന്ധപ്പെടുക പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത് മറ്റുള്ള ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അയയ്ക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്